ആദ്യമായാണ് ഒരു വനിതാ പ്രസംഗി പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത്. അതും ഇറ്റലിയിൽ. യൂറോപ്പ് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് തിരികെ പോവുകയാണ്. ഒരു കാലത്ത് ഭൂരിഭാഗം പേരും ക്രിസ്തുമത വിശ്വാസികളായിരുന്നു യൂറോപ്പിൽ. സെക്യുലർ ചിന്തകളും കമ്മ്യൂണിസവും ഇസ്ലാം അധിനിവേശവും എല്ലാം മാറ്റം കൊണ്ടുവന്നു. പോളണ്ടിലും ഹംഗറിക്കും മാൾട്ടയ്ക്കും പുറമെ യൂറോപ്യൻ യൂണിയനിലെ ശക്തരായ ഇറ്റലിയിലും കടുത്ത ക്രൈസ്തവ വിശ്വാസി ജോർജിയ മെലാനി എന്തുകൊണ്ട് പ്രധാനമന്ത്രി പദത്തിലെത്തി എന്നത് ഇതിലൂടെ വ്യക്തമാണ്. ഇപ്പോൾ ഇതേ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയാണ് ലോകരാജ്യങ്ങൾ പോലും ഉറ്റുനോക്കുന്നത്. മസ്ജിദുകളെ കുറിച്ചാണ് അധികാരത്തിലേറിയ ജോർജിയ മെലാനിയുടെ ആദ്യ പ്രസ്താവന എന്നതും നോക്കിക്കാണേണ്ടതുണ്ട്. മദ്രസകളിലും മസ്ജിദുകളിലും കർശന നിയന്ത്രണമാണ് ഇറ്റലിയിൽ ഇനി ഏർപ്പെടുത്താൻ പോകുന്നത്. ഇമാമിനെ നിശ്ചയിക്കുന്നതും മസ്ജിദ് പണിയുന്നതുമൊക്കെ ഞാൻ പറഞ്ഞിട്ട് മതി എന്നാണ് ജോർജിയ മെലാനി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് മസ്ജിദുകൾ പണിയുന്നതിന് സർക്കാർ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണം. പുതുതായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മസ്ജിദിൽ ആരാണ് ഇമാമായി വരിക, പ്രാർത്ഥനാ സമയങ്ങളിൽ ഇവരെന്ത് നിർദ്ദേശങ്ങളാണ് നൽകുക, മസ്ജിദ് നിർമ്മാണത്തിന് ആവശ്യമായ പണത്തിന്റെ സ്രോതസ് എന്നീ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ലഭിച്ചാലേ മസ്ജിദ് നിർമ്മാണത്തിന് അനുമതി നൽകുകയുള്ളൂവെന്നാണ് പ്രധാനമന്ത്രി തുറന്നടിച്ചിരിക്കുന്നത്. ഓരോ ഇമാമും പേര് രജിസ്റ്റർ ചെയ്യണം. ഒപ്പം പ്രാർത്ഥനകളെല്ലാം ഇറ്റാലിയൻ ഭാഷയിലായിരിക്കണമെന്ന കർശന നിർദ്ദേശവും മെലാനി നൽകിയിട്ടുണ്ട്. ഇതോടെ രാജ്യത്ത് ഇനി പുതിയ മസ്ജിദുകളുടെയും മദ്രസകളുടെയും ആവശ്യമില്ലെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നതെന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ നോക്കിക്കാണേണ്ടത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇസ്ലാം മതമൌലികവാദികളെ ഇറ്റലിയിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന വലിയ ലക്ഷ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് എന്നത് തന്നെയാണ്. താനൊരു ക്രൈസ്തവ വിശ്വാസിയാണെന്നും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ആരാധികയാണെന്നുമാണ് അവർ തുറന്നു പറഞ്ഞിട്ടുള്ളത്. തീവ്ര ഇടതുപക്ഷ നിലപാടുകളെ ശക്തമായി എതിർക്കുന്ന ാണ് മെലോണി. തീവ്ര വലതുപക്ഷ പാർട്ടിയായ ബ്രദേഴ്സ് ഇറ്റലിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ജോർജിയ മെലോണി അധികാരത്തിലേക്ക് എത്തുമ്പോൾ യൂറോപ്പിലെ കത്തോലിക്ക സമൂഹവും ആഗോള ക്രൈസ്തവ സമൂഹവും പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തീവ്ര വലതുപക്ഷ പാർട്ടി ഇറ്റലിയിൽ അധികാരത്തിലെത്തുന്നത് ഇതാദ്യമായാണ്. ഇറ്റലിയിലെ സ്കൂളുകളിലെ ക്ലാസുകളിൽ കുരിശുരൂപം പ്രദർശിപ്പിക്കുന്നതിനെതിരെ ഒരു വിഭാഗം എതിർത്തപ്പോൾ കുരിശിലോ പുൽക്കൂട്ടിലോ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റലിയിലല്ല നിങ്ങൾ ജീവിക്കേണ്ടതെന്നും ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുകയും പള്ളികൾ ഇടിച്ചു നിരത്തപ്പെടുകയും ചെയ്യുന്ന ഒരു കുരിശ് പോലും കണ്ടെത്താൻ കഴിയാത്ത എത്ര ഇസ്ലാമിക രാജ്യങ്ങൾ ലോകത്തുണ്ടെന്നു കൂടി പരിഗണിക്കണമെന്നും മെലോണി അഭിപ്രായപ്പെട്ടിരുന്നു. അപകടകരമായ മതേതരത്വവും മൂല്യാധിഷ്ഠിതമല്ലാത്ത പുരോഗമന സംസ്കാരവും യൂറോപ്പിലെ ക്രൈസ്തവ വേരുകളെ മലിനപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്ന മെലോണി ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു സാധാരണ സ്ത്രീ എന്ന നിലയിൽ ലോകത്തിൽ പൊരുതേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ വിശ്വാസ നയങ്ങൾ പുറത്തെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.